ഹായ് ഫ്രണ്ട്സ്, എ ആർ ബി ടീച്ചറിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ചിരട്ട കൊണ്ട് കലാരൂപങ്ങൾ നിർമ്മിക്കുന്ന ഒരു സുഹൃത്തിനെ കാണാനാണ്. പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിലാണ്, മണപ്പാടം എന്ന സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ അയൽവക്കം തന്നെയാണ് സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ പേര് ബദറുദ്ദീൻ എന്നാണ്. സാധാരണ പലരും പല രീതിയിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ കലാരൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇദ്ദേഹം മുഴുവൻ ചിരട്ട മാത്രം കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ബദറുദ്ദീൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കലാസൃഷ്ടി നമ്പർ വൺ എന്ന് പറയാം. ആ ഒരു കലാസൃഷ്ടിയാണ്. ഇപ്പോൾ പല രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയതും അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി നമുക്ക് കണക്കാക്കാവുന്ന ഒരു ഉപകരണമാണ് വയലിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ഈ ഫ്രെയിം മുഴുവൻ ഉണ്ടാക്കിയിരുന്ന ചിരട്ടയിലുണ്ടെന്ന്. ഇതിനെച്ച് കൂടുതൽ പറയുവാൻ ബദറുദ്ദീനെ നമുക്ക് ക്ഷണിക്കുന്നു. എത്ര കാലമായി ഈ ഒരു മാസ്റ്റർ പീസ് വയലിൻ ഉണ്ടാക്കാൻ നമുക്ക്? അങ്ങനെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഇതിന് മുൻപൊക്കെ ശില്പങ്ങളിലാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നർത്തകി ശില്പം വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒരു വയലിൻ ഉണ്ടാക്കി പുല്ലാങ്കോളിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വയലിൻ ഇപ്പോഴാണ് ചെയ്തത്. ഇത് ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ദിവസങ്ങൾ പോരാ, ഒരു നാലോ അഞ്ചോ മാസങ്ങളോളം ഇതിന് എടുത്തിട്ടുണ്ടാവും. അത്രയും ഏകദേശം എത്ര പീസ്? ഇതെല്ലാം ഇത് മൂന്ന് കഷ്ണമാണ്. ഇത് അങ്ങനെ തുടങ്ങുന്ന ഇതിൽ എത്ര പീസുകളുണ്ടോ അത് അത്രയും ലെയറുകളാണ്. അതുപോലെ തന്നെ ഇതും ചിരട്ടകൾ ഇങ്ങനെ ഒട്ടിച്ച് കനം വരുത്തുകയാണ് ചെയ്യുന്നത്. ഇതും ഒക്കെ അതുപോലെ. ഇതിലിപ്പോൾ രണ്ട് ലെയർ ചിരട്ടയാണ്. ഇതിൽ കണ്ടില്ലേ, ഒന്ന് രണ്ട്, അങ്ങനെ തുടങ്ങുന്ന എല്ലാ പീസുകളും ഇതിൽ രണ്ട് ലെയർ വരുമ്പോൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പുറകു വശം, അങ്ങനെ എല്ലാം തുടങ്ങുന്നത് ചിരട്ടകള്. വളരെ ഭംഗിയായിട്ടുണ്ട്. എത്ര പ്രശംസിച്ചാലും ഈ ഒരു ഉപകരണത്തിന്റെ കലാസൃഷ്ടിയിലുള്ള പിന്നീടുള്ള ആ കരവിരുത്തിനെ നമുക്കൊന്ന് അഭിനന്ദിക്കാതെ വയ്യ. അടുത്തൊരു ഇതല്ലാതെ ഒന്നും കൂടി വായിക്കാൻ പറ്റും. വയലിൻ പ്രൊഫഷണലായിട്ട് വായിക്കൊന്നുമില്ല, ഇതിൽ ശബ്ദം വരുമോ എന്നുള്ളത് മാത്രം നമുക്കിപ്പോൾ എന്നെ കാണിച്ചു തരാൻ പറ്റും. ആ ഇത് വായിക്കാൻ എനിക്കറിയില്ല. ഞാൻ തബല പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. ആ സമയത്തൊരു രണ്ടു മാസം, അത് എൻ്റെ കുട്ടിക്കാലത്ത്. അതിൻ്റെ ഇതിൻ്റെ ഫിംഗറിങ് എങ്ങനെയാണെന്ന് പോലും ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു തന്ന ശബ്ദം ഞാനൊന്ന് കാണിച്ചു തരാം. Thank you.
അടുത്തൊരു വാദ്യോപകരണമാണ്. ഇതും പൂർണ്ണമായ ചിരട്ട കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ എത്ര പീസ്? ഇതിലും അങ്ങനെ ഒരു പീസ് നിർണ്ണയിക്കാൻ വയ്യ. ഇത് റൗണ്ട് ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിനെ ഒട്ടിച്ച് ജോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് വളരെയധികം പരിശ്രമം ആവശ്യമാണ്. കാരണം ഒരു പ്രകാശരശ്മികൾ പോലും ഈ ജോയിൻറ്റിൽ കൂടെ കടന്നു പോകാൻ പാടില്ല. അപ്പോൾ ഈ ശബ്ദം കൃത്യമായിട്ട് വരില്ല. ഇത് ഞാനൊരു പ്രൊഫഷണൽ പുല്ലാങ്കുഴൽ കൂതുന്ന ആളുടെ പോയി ഒരു ഒരു പുല്ലാങ്കുഴൽ സംഘടിപ്പിച്ച് അതിൻ്റെ മെഷറിങ്ങിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്കിതൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ രാജേഷ് ചേർത്തല എന്ന് പറയുന്ന പ്രശസ്ത പുല്ലാങ്കുഴൽ വായിക്കുന്ന അദ്ദേഹത്തിന് ഇത് സമ്മാനിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അദ്ദേഹം എന്നാലും വീഡിയോ കാണട്ടെ, ഇതിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. എനിക്കും അതുപോലെ പുല്ലാങ്കുഴൽ ഒട്ടും വായിക്കാൻ അറിയില്ല. ഇതിൽ ശബ്ദം വരുമോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തു. ശബ്ദങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ, നമ്മളത് പ്രൊഫഷണലിസം അല്ലേ, എങ്കിലും പ്രൊഫഷണലായ ഒരു ആളുടെ കയ്യിൽ കിട്ടിയ പറഞ്ഞാൽ വളരെ മനോഹരമായ ശബ്ദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും, അതിലൊരു സംശയവുമില്ല. ഇത് ശരിക്കും കരിവീട്ട് പോലെ ഉണ്ട്. ഇത് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ ആരും പ്രയാസമാണ്. പോളിഷ് കഴിഞ്ഞിട്ടില്ല, ഇതൊരു വാക്സ് തേച്ചിട്ട് ഒന്ന് റബ്ബുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് സമ്മാനിക്കുന്ന ദിവസം ഞാൻ ഇത് പോളിഷ് ചെയ്തിട്ട് വേണം അദ്ദേഹത്തിന് സമയം വേണ്ടിട്ട്. ഒരു അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്, ആളാണ്ട് മാനവും കൂടി ചെയ്യുന്നത്, കരിക്കൻ പുള്ളി ടിപ്സ് എന്നാണ്. അത് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതെ, പ്രത്യേക ഞാനൊരു പുല്ലാങ്കുഴൽ എന്ന ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാനിത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരോടും ഞാനിത് ചോദിച്ചിരുന്നു. ഇത് എനിക്കൊരു പുല്ലാങ്കുഴൽ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹമുണ്ട്, അതിൻ്റെ മെഷറിംഗ് ഒക്കെ എങ്ങനെയാണെന്ന്. ആരും തന്നെ പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ നമ്മളുടെ ചാനലിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പുല്ലാങ്കുഴൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കരിക്കൻ പുള്ളി ടിപ്സ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുമ്പോൾ കാണിച്ച ഒരു ഇതെല്ലാ പ്രൊഡക്റ്റുകളും ഓരോ വീഡിയോ ആയിട്ട് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാനിപ്പോ ജസ്റ്റ് ഒരു 10-15 സെക്കൻഡ് വെച്ചിട്ടാണ് ഓരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടതാണല്ലോ. അത്രയും പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളും 10-15 സെക്കൻഡേ ഉള്ളൂ. പക്ഷേ ഇത് ഓരോ വീഡിയോ ആയിട്ട് അദ്ദേഹം യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. കരിക്കുലം പുള്ളി ടിപ്സ് എന്നാണ് പേര്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സന്തോഷം.